കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് നടക്കുന്ന ഗ്ലാമർ മണ്ഡലം അവസാന ലാപ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി കട്ടക്ക് കട്ടക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുള്ള തൃശൂർ മണ്ഡലത്തിലേക്കാണ്. പൂരത്തിനൊടുവിൽ വന്ന തെരഞ്ഞെടുപ്പ് പൂരത്തിൽ തൃശൂർ ആർക്കൊപ്പം കാണാം. കലാശക്കൊട്ടിലേക്ക് ശക്തമായി ത്രികോണപ്പോര് നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ ബി എസ് സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയെ ഇറക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇടത് പ്രതീക്ഷിക്കുന്നില്ല. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞ് ചില ആളുകളുണ്ട്, അപ്പുറത്ത് തങ്ങളുടെ കോട്ടയെന്ന് പറയുന്നവരുണ്ട്, കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുന്നു പറയുന്നുണ്ട്. എന്താണ് ഇടത് പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂർ മണ്ഡലം? അപ്പൊ നമുക്ക് ജനങ്ങളിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. ജനങ്ങൾ നമുക്ക് എന്തെങ്കിലും തന്നാൽ മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ വിശ്വാസം നമ്മൾ ജനങ്ങൾക്കാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്, ജനങ്ങളിൽ നിന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പൊ എൻ്റെ വിശ്വാസം ജനങ്ങൾ ഈ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. തെരഞ്ഞെടുപ്പ് പൂരം അടിപൊളിയാകും, ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പ് പൂരത്തിലെ തടമ്പ് ഞങ്ങൾക്കായിരിക്കും. പൂരത്തിന്റെ വിവാദങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടോ? നമ്മൾ ഈ പൂരം തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന രീതി ഞങ്ങൾക്കാർക്കില്ല. അത് ചില ആളുകൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുന്നുണ്ട്, വർഗീയവൽക്കരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഇത്തരം സന്ദർഭങ്ങളിൽ സന്തോഷം കൊണ്ട് ഓടിപ്പോയി ഇതൊരു വോട്ടാക്കി മാറ്റാമെന്ന് വിചാരിക്കുന്ന രീതി നമ്മുടെ തൃശ്ശൂരിന്റെ സംസ്കാരത്തിന് യോജിച്ചല്ല. തുറന്ന വാഹനത്തിൽ നിറഞ്ഞ പുഞ്ചുരിയോടെ മതേതര കേരളത്തിന്റെ പ്രതീക്ഷയായ കെ മുരളീധരൻ കടന്നു വരികയാണ്. തൃശ്ശൂർ എടുക്കുമെന്ന് പലരും പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടോ തൃശ്ശൂർ? അത് അങ്ങനെ ആർക്കും എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല തൃശ്ശൂർ. അവർക്കൊന്നും പൊക്കിയാൽ പൊങ്ങുന്ന അതല്ല തൃശ്ശൂർ. ദേശീയ നേതാക്കൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി തുടരെ തുടരെ എത്തുന്ന ഒരു മണ്ഡലം, അവിടെ ബി ജെ പി ചില കണക്ക് കൂട്ടുകൾ നടത്തുന്നു, ആ കണക്കിൽ യു ഡി എഫിന് എന്താണ് പറയാനുള്ളത്? അല്ല, അതിന്റെ അവര് തമ്മിലുള്ള എൽ ഡി എഫും ബി ജെ പി ഒരു സഖ്യമുണ്ട് ഇവിടെ, അതാണല്ലോ ഇന്നലെ പൂരം വരെ വെടിക്കെട്ട് വരെ മുടക്കിയത്. കരുണാകരന്റെ മണ്ണാണ് ഇവിടെ, രണ്ട് മക്കൾ രണ്ടിടത്തും നിൽക്കുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടായി. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയാകും? ഒരു ശതമാനം പോലും വെല്ലുവിളിയല്ല, ഒരു ശതമാനം പോലും ഉണ്ടാവില്ല. എന്താ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ കാരണം? ഒരാളും കൂടെ പോയിട്ടില്ല. അത് ഇങ്ങനെ ത്രികോണ പോരിലേക്ക് തൃശ്ശൂർ എത്തുമ്പോ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. എനിക്ക് നിങ്ങളത് അവസരമായി നൽകിയ ആ അവസരം നിങ്ങളുടെ നേട്ടമായി ഞാൻ മാറ്റുന്നു. ബി ജെ പിയുടെ ഗ്യാരണ്ടി ഒക്കെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ ജനങ്ങളുമായിട്ട് അവർക്ക് കഴിഞ്ഞ 10 വർഷം ലഭിക്കാത്തത് എന്തുണ്ട്, 10 വർഷം അവർ പ്രതീക്ഷിച്ചത് എന്തുണ്ട്, അതിനു വേണ്ടി പണിയെടുക്കാൻ പോകുന്ന ആളായിരിക്കും, അത്രയേ ഉള്ളൂ. വേറെ അതിനകത്ത് വേറെ ഒരു വിഷയങ്ങളുമില്ല. നേരത്തെ ഭയങ്കര ഹിറ്റ് ആയതാണ് തൃശ്ശൂർ ഞാൻ എടുക്കുമെന്നുള്ള വാക്കുകൾ, അത് അത് തന്നെയാണ്. തന്നാൽ എടുത്തിരിക്കും, എടുത്താൽ ഇവിടെ ഇരിക്കും. തമരവിരിയും തൃശ്ശൂർ ഉറപ്പാണ്. പൂരം സാധാരണ തൃശ്ശൂരിനെ ഏറ്റവും വൈകിയ ആവേശത്തിലാക്കുന്നതാണ്. ഇത്തവണ പൂരവും തൃശ്ശൂരിന്റെ തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇല്ല, ഒരിക്കലുമില്ല, അതിനൊരിക്കലും ശ്രമിക്കത്തുമില്ല. പിന്നെ നിങ്ങളൊക്കെ വന്ന് ഈ ഞെക്കിപ്പിഴിയാൻ നോക്കുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വരുന്നത്. അല്ല, നമ്മുടേതല്ല അങ്ങനെ ഒരു ഇപ്പം അത്തരത്തിൽ ചില ആരോപണങ്ങൾ മറ്റിടങ്ങളിൽ നിന്ന് വരുന്നുണ്ടല്ലോ, ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടായെന്നൊക്കെ കാര്യമുണ്ടോ? അവരുടെ അല്പത്തരം അത്രയും. എന്തായാലും ഗ്ലാമർ പോരാട്ടം ഇത്രയും കടുക്കും തൃശ്ശൂർ എന്ന് തോന്നിയിരുന്നു തുടക്കത്തിൽ. അങ്ങനെ കടുക്കാനും ലോലമാക്കാനും അല്ലല്ലോ, നമുക്കിതൊരു വർക്കാണ്, അതാരായാലും വർക്ക് ചെയ്തേ പറ്റൂ. തൃശ്ശൂർ എടുക്കാൻ സുരേഷ് ഗോപി. ത്രികോണ മത്സരത്തിന്റെ അവസാന ലാപ്പിൽ ഗ്ലാമർ പോരാട്ടത്തിലാണ് ബി ജെ പി നേതൃത്വവും അണികളും.